NDA സ്ഥാനാർത്ഥി ഡോക്ടർ ടി എൻ സരസുകൂടി രംഗത്തിറങ്ങുന്നതോടെ ആലത്തൂരിലെ പ്രചാരണ ചൂട് ഇരട്ടിച്ചു. UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ രമ്യ ഹരിദാസും LDF സ്ഥാനാർത്ഥി മന്ത്രി കെ രാധാകൃഷ്ണനും പ്രചാരണത്തിനേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇനിയും സമയമുള്ളതിനാൽ വൈകിയിട്ടില്ല എന്നാണ് NDAയുടെ പക്ഷം. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവച്ച ആലത്തൂരെ LDF UDF NDA സ്ഥാനാർത്ഥികളും രംഗത്തുമെത്തി. വർഗീയതയും ഭിന്നിപ്പിന്റെ രാഷ്ട്രീയവുമാണ് മുഖ്യ വിഷയം. വിലക്കയറ്റവും പെട്രോൾ ഡീസൽ വില വർധനയും തൊഴിലില്ലായ്മ കർഷക പ്രശ്നങ്ങളുമെല്ലാം പ്രധാന വിഷയങ്ങളാണ്. ഭരണഘടനാ വെല്ലുവിളി നേരിടുന്നു. 10 വർഷം കോൺഗ്രസ് ഭരണത്തിൽ ഇല്ലാതിരുന്നപ്പോഴും ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യ പിന്നോട്ടു പോയി. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിച്ചവരുടെ സ്വപ്നം പൂവണിയാൻ കോൺഗ്രസ് അധികാരത്തിലെത്തണം. എല്ലാ വിഭാഗങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കോൺഗ്രസിനെ കഴിയൂ. കേരളത്തിൽ വിലക്കയറ്റത്തിൽ ജനം പൊറുതിമുട്ടിയിരിക്കുകയാണ്. ക്ഷേമ പെൻഷനുകളെ ആശ്രയിക്കുന്ന ലക്ഷങ്ങൾ പട്ടിണിയിലാണ്. ദൂർത്തിന് കുറവില്ല. ഭരണാധികാരികൾ സാമ്പത്തിക തട്ടിപ്പുകളുടെ സംശയ നിഴലാണ്. അതേപറ്റി ചോദിച്ചാൽ ധിക്കാരത്തോടെയാണ് പെരുമാറ്റം. ഭരണപക്ഷ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന പോലും ഭീകരമായാണ് പ്രവർത്തിക്കുന്നത്. ജയിച്ചാൽ 5 വർഷത്തെ വികസന പ്രവർത്തനം തുടരുമെന്നും കർഷകരുടെ പ്രശ്ന പരിഹാരത്തിന് ഊന്നൽ നൽകുമെന്നും കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ബൃഹത്തായ പദ്ധതികൾ ഉണ്ടാക്കുമെന്നും വന്യമൃഗശല്യം പാർലമെന്റിൽ ഉന്നയിച്ചതാണ്. അക്കാര്യത്തിൽ കുറെ കൂടി വ്യക്തത വരുത്തുന്ന ബില്ലു കൊണ്ടുവരാൻ ശ്രമിക്കും. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ചയാകുന്നത്. ഫെഡറലിസം, മതേതരത്വം തുടങ്ങിയ മൂല്യങ്ങൾ വെല്ലുവിളി നേരിടുന്നു. നാനാത്വത്തിൽ ഏകത്വം പോലും ഹിന്ദുരാഷ്ട്രത്തിനായി ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിന് മുമ്പിൽ തകരുകയാണ്. വർഗീയ നിലപാടിനെ ചേർക്കാൻ പാർലമെന്റിൽ ഇടതംഗങ്ങളുടെ എണ്ണം കൂട്ടേണ്ടതുണ്ട് എന്നും കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ ചേർക്കാൻ ഇടതുപക്ഷത്തിനെ കഴിയൂ. അതിന്റെ പ്രതിഫലനം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും പറയുന്നു. സംസ്ഥാന ഭരണവും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. പാർലമെന്റ് തെരഞ്ഞെടുപ്പായതിനാൽ പ്രധാനമായും കേന്ദ്ര നയങ്ങൾ സംസ്ഥാനത്തെ എങ്ങനെ ബാധിച്ചുവെന്നാണ് വിലയിരുത്തുക. കേരളത്തിന് അർഹമായ പണം കിട്ടാൻ സുപ്രീംകോടതി വരെ പോകേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത് ജനത്തിനറിയാം. വികസനത്തിനും ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമാണ് സംസ്ഥാന സർക്കാർ മുൻതൂക്കം നൽകുന്നത്. എന്നാൽ അർഹതപ്പെട്ട പണം നൽകാതെ ജനങ്ങളെ ഇടതുമുന്നണിക്ക് എതിരാക്കാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്രം നടത്തുന്നതെന്നും വിജയിച്ചാൽ മണ്ഡലത്തിന് വികസനത്തിന് വേണ്ടി പരമാവധി കാര്യങ്ങൾ ചെയ്യുമെന്നും ഞാൻ ജയിച്ചപ്പോഴൊക്കെ അത് ചെയ്തിട്ടുണ്ടെന്നും മണ്ഡലത്തിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രസിദ്ധിയാണുള്ളതെന്നും ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. വികസനം മാത്രമാണ് ലക്ഷ്യം. അതിനായി പരമാവധി ചെയ്യും. വിവിധ മേഖലകളിൽ മണ്ഡലത്തിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കണമെന്നും മോദി തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് 100% ഉറപ്പാണെന്നും NDA സ്ഥാനാർത്ഥിയും പറയുന്നു. അതിനാൽ മണ്ഡലത്തിൽ ഇതുവരെ കാണാത്ത വികസന പദ്ധതികൾ കൊണ്ടുവരാനാകും. കൂടുതൽ സേവനം ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെയാണ് പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ എത്തിയത്. എന്നാൽ SFI ഇടത് അധ്യാപക സംഘടനകളും എതിർത്തു. വിരമിക്കുന്ന ദിവസം അവരെനിക്ക് ശവക്കൂനയൊരുക്കി യാത്രയാക്കിയത്. അക്കാലത്ത് പിന്തുണ നൽകാൻ BJP മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും BJPയുടെ സേവനത്തിന് അവസരമുണ്ടാകുമെന്നും വികസനം സാധ്യമാക്കുമെന്നും ഉറപ്പുണ്ടെന്നും സ്ത്രീകളുടെ വികസനത്തിന് വേണ്ടിയും കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും മണ്ഡലത്തിന്റെ പുരോഗതിക്കായി പൂർണ്ണ സമർപ്പണം നടത്താനാണ് ആഗ്രഹം. ജനങ്ങൾ NDAക്ക് വേണ്ടി വോട്ട് ചെയ്യും. BJPയിൽ വർഗീയത ആരോപിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടാണ്. മതേതരത്തിൽ BJP വെല്ലുവിളിയാണെന്നതും തെറ്റായ പ്രചാരണമാണ്. ഇത് തുറന്നുകാട്ടാൻ ശ്രമിക്കുമെന്നും NDA സ്ഥാനാർത്ഥി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.